ചന്ദ്രനിലെ പ്രഗ്യാൻ റോവറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ഇസ്രോ. ചന്ദ്രനിലെ രഹസ്യങ്ങൾ തേടിയുള്ള പര്യവേക്ഷണമാണ് റോവർ ആരംഭിച്ചിരിക്കുന്നത്. ചന്ദ്രയാൻ 3 ഔദ്യോഗിക ടിക്ടർ എക്സ് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഭൂമിയിലുള്ളവരെ, ഞാൻ പ്രഗ്യാൻ റോവർ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ചന്ദ്രനിലെ രഹസ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എന്റെ സുഹൃത്തായ വിക്രം ലാൻഡറുമായി ബന്ധപ്പെടുന്നുണ്ട്. മികച്ചത് വരാനിരിക്കുന്നു എന്നും കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രഗ്യാൻ റോവറിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങൾ ഇസ്രോ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം മറ്റൊരു നിർണായക വിവരവും വെളിപ്പെടുത്തിയിരുന്നു. 4 മീറ്റർ വ്യാസമുള്ള വലിയ ഗർത്തത്തിന് മുന്നിൽപ്പെട്ട റോവറിന്റെ സഞ്ചാരപാത തിരിച്ചുവിട്ടതായി ഇസ്രോ അറിയിച്ചു. 3 മീറ്റർ ദൂരത്തായി ഗർത്തം കണ്ടതിനെ തുടർന്ന് റോവറിനെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ടതായും റോവർ പൊതുവഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായും ഇസ്രോ എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിരുന്നു. ചാന്ദ്രദിനം പൂർത്തീകരിക്കുന്നതായി ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ദക്ഷിണ ധ്രുവത്തിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാനാണ് റോവർ ശ്രമിക്കുന്നതെന്ന് എക്സ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി അറിയിക്കുന്നു. വിക്രം ലാൻഡറിൽ നിന്ന് ചന്ദ്രന്റെ മണ്ണിലേക്ക് ഇറങ്ങിയ പ്രഗ്യാൻ റോവർ 8 മീറ്റർ സഞ്ചരിച്ചതായി ഇസ്രോ വെളിപ്പെടുത്തുന്നു. കുഴികളും പാറക്കെട്ടുകളും നിറഞ്ഞ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വളരെ കുറഞ്ഞ വേഗത്തിലാണ് റോവർ സഞ്ചരിക്കുന്നത്. പ്രഗ്യാൻ ലാൻഡറിൽ നിന്ന് 1 കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് റോവർ സഞ്ചരിക്കുക. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രഗ്യാൻ റോവറെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രോ പറഞ്ഞിരുന്നു. ദക്ഷിണ ധ്രുവത്തിലെ രഹസ്യങ്ങളാണ് ഇന്ത്യക്ക് അറിയാനുള്ളത്. അതേസമയം ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് തന്നെ വലിയ ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. അത്യാധുനികമായ കാര്യങ്ങൾ റോവറിലുണ്ട്. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ് ബ്രേക്ക് ഡൌൺ സ്പെക്ട്രോസ്കോപ്പ് എന്നിവ അറിയപ്പെടുന്ന ലിപ്സ് എന്നിങ്ങനെയുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഇത്. ഇവയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. APXX ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ ഘടനയും രാസഘടനയും പരിശോധിക്കും. ലിപ്സ് പഠിക്കുക, ചന്ദ്രനിലെ മണ്ണിനെയും പാറകളിലെയും അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, പൊട്ടാസ്യം, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെ തന്മാത്രാ ഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്.